നമസ്കാരം. പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സരസ്വതി. ഇന്ന് നമ്മൾ എൽ ജി എസ് പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ നല്ലൊരു വിജയം അതിൽ നല്ലൊരു റാങ്കോട് കൂടി ഉറപ്പിക്കാം എന്നുള്ളതിനുള്ള ചില കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അതിന് വേണ്ടത് സിലബസിനെ അടുത്തറിയാം. അതായത് സിലബസ് നമുക്ക് നല്ല രീതിയിൽ സിലബസിനെ കുറിച്ചുള്ളൊരു ധാരണ വേണം. ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ സിലബസ് തന്നെ അറിയണം. അപ്പോൾ ആ സിലബസിൽ സാധാരണ എൽ ജി എസ് പരീക്ഷയ്ക്ക് വളരെ ഡീപ്പായിട്ടൊന്നും പോകണ്ട, പക്ഷെ എന്നാൽ വൈഡായിട്ട് ആ തന്നിരിക്കുന്ന ടോപ്പിക്സ് നല്ല രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു അറിവ്, നമുക്ക് പരത്തിയിട്ടുള്ളൊരു വായന അറിവ് അത് നമുക്ക് വേണം. അപ്പോൾ അതിന് നമുക്ക് ഓരോ പ്രത്യേകത എടുത്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മാത്സ് റീസണിങ്, അത് 20 മാർക്കാണ്. അത് നമ്മൾ എങ്ങനെയായാലും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് റീസണിങ് ക്വസ്റ്റ്യൻസും മാത്സും ഒക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമ്മളത് നേടിയെടുക്കാൻ നോക്കണം. ആ ഡെയിലി പ്രാക്ടീസിൽ കൂടെ മാത്രമേ മാത്സിനെ നമുക്ക് വശത്താക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് ആ കറണ്ട് അഫയേഴ്സ് നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ അതിൽ നിന്ന് കുറേയൊക്കെ കിട്ടും. പിന്നെ പേപ്പർ ന്യൂസ് അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നൊക്കെ അതൊക്കെ കുറിച്ച് വയ്ക്കുക. ഒരു നോട്ട്ബുക്ക് കരുതിയിട്ട് അത് പ്രധാനപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി കുറിച്ച് വയ്ക്കുക, അതൊന്ന് ഇടയ്ക്കി നോക്കി മനസ്സിലാക്കുക. അങ്ങനെ ആ കറണ്ട് അഫയേഴ്സിൻ്റെയും മാത്സിൻ്റെയും 20-20 മാർക്ക് മാത്സിൻ്റെ നിർബന്ധമായും കറണ്ട് അഫയേഴ്സും നിങ്ങൾ നേടിയെടുക്കാൻ നോക്കുക. പിന്നെ വരുന്നത് കേരളത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ കേരളത്തെക്കുറിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രം, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതുപോലെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, ഏതൊക്കെ നദികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ, കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ, അതിനെയൊക്കെ കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇന്ത്യൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാര്യങ്ങൾ, അതായത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കാര്യങ്ങൾ, സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ, പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സംഭവങ്ങൾ, പിന്നെ രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ അറിയണം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അതിന് നമുക്ക് വ്യക്തമായ ധാരണ വേണം. ഇനി ഇതൊക്കെ നമുക്ക് നമ്മൾ സിലബസും അതിലത്തെ പറഞ്ഞ ടോപ്പിക്സൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അത് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മളുടെ പിന്നത്തെ ചിന്ത. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പേപ്പർ വായിച്ചും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഉറക്കനെ വായിച്ച് അതൊന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. നമുക്ക് വോയിസ് റെക്കോർഡർ ഉണ്ടല്ലോ നമ്മുടെ ഇതിൽ, അപ്പോൾ ആ വോയിസ് റെക്കോർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഫ്രീ ടൈം കിട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ നമുക്കത് ചെവിയിൽ വയ്ക്കാമല്ലോ, ഇയർഫോൺ ചെവിയിൽ വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ നമ്മൾ റെക്കോർഡ് ചെയ്ത നമ്മുടെ ആ വോയിസ് റെക്കോർഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പഠിച്ചതൊന്നും മറക്കില്ല. ആ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്, നമ്മൾ പഠിക്കാനെടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമുക്കറിയാത്തത് മാത്രം മതി. ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ മനസ്സിലുള്ളത് തന്നെയാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആ വോയിസ് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കുള്ള ഫ്രീ ടൈമുകൾ കിട്ടുമ്പോൾ, അങ്ങനെയുള്ള ടൈമിലൊക്കെ വീട്ടമ്മമാർക്കൊക്കെ അത് വലിയ ഉപകാരം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഇടയ്ക്കൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് പിന്നെയും ഓർമ്മ വരും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ പഠനം പൂർത്തിയാവണില്ല. അത് പൂർത്തിയാവണമെങ്കിൽ മുൻപിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തേ മതിയാവും. അപ്പോൾ നമുക്ക് തൊഴിൽ വാർത്ത പോലുള്ള, അതുപോലെ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു വച്ച് നമ്മൾ ആൻസർ ചെയ്യാം. അപ്പോൾ ആൻസർ ചെയ്തിട്ട് നോക്കുക എത്ര മാർക്ക് നമുക്കുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ പലതും വായിച്ചതൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഓർമ്മ വരുമ്പോൾ നമ്മൾ ഏകദേശമൊക്കെ തോന്നുന്നു, നമ്മൾ ടിക്ക് അല്ലെങ്കിൽ കറുപ്പിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോയാൽ അതിന് നെഗറ്റീവ് മാർക്ക് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ, ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ പഠന പ്രക്രിയ പൂർത്തിയാവണമെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തേ മതിയാവും. എത്രത്തോണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യണോ അത്രത്തോണ്ട് നമുക്ക് കോൺഫിഡൻസ്, അതായത് നമുക്ക് ആത്മവിശ്വാസം കിട്ടും. ആ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. കാരണം നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുകയാണ്, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഗുണം ചെയ്യും.
അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഇത്ര ടൈം നമുക്ക് ആ തന്നിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ നെഗറ്റീവ് മാർക്കുകളോട് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ധാരാളം ആൻസർ ചെയ്യുക. അത് നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ വളരെ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണത്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക എന്നുള്ളത്. അതിൽ കൂടെ മാത്രമേ നമുക്ക് പ്രാക്ടീസ് കിട്ടുള്ളൂ. ആ പ്രാക്ടീസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് നമ്മുടെ പ്രിപ്പറേഷൻ പൂർണ്ണമാവുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാണ്ട് പോയിട്ട് അവിടെ ചെന്നിരുന്നുമ്പോൾ നമുക്ക് ആ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനോ, അതല്ലെങ്കിൽ നമുക്ക് ആ ഒരുപോലെ ചിലപ്പോൾ ചില ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഒരേപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതിലേതാണ് കറക്റ്റ് എന്നുള്ള അത് കൺഫ്യൂഷൻ വന്ന് നമ്മളെ സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തേ മതിയാവും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അതാണ് ഏറ്റവും ഏകദേശമൊക്കെ പഠിച്ച് നമുക്കൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക. അത് നിർബന്ധമാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ആത്മവിശ്വാസവും കൂടും, നമ്മളുടെ ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളുടെ ആ കഴിവ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് LDC പരീക്ഷയിൽ നിന്ന് ഈ പരീക്ഷയ്ക്കുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. LDC പരീക്ഷയ്ക്ക് ഇംഗ്ലീഷും മലയാളവും ലാംഗ്വേജ് ഉണ്ട്. ഇവിടെ അത് രണ്ടും ഇല്ല. LDC പരീക്ഷയ്ക്ക് ബയോളജിയും പൊതുജനാരോഗ്യവും കൂടെ 6 മാർക്കാണ്. ഇവിടെ 5 മാർക്കേ ഉള്ളൂ. ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ LDC പരീക്ഷയ്ക്ക് 6 മാർക്കാണ്. ഇവിടെ LGSന് 5 മാർക്കേ ഉള്ളൂ. പിന്നെ മാത്സിനും റീസണിങ്ങിനും കൂടെ LDC പരീക്ഷയ്ക്ക് 10 മാർക്കേ ഉള്ളെങ്കിൽ ഇവിടെ 10 മാർക്ക് മാത്സിനും 10 മാർക്ക് റീസണിങ്ങിനും ഉണ്ട്. അപ്പോൾ 20 മാർക്കുണ്ട്. അതുമാത്രമല്ല, മാത്സിൽ LDC പരീക്ഷയ്ക്ക് 12 ടോപ്പിക് ഉള്ളപ്പോൾ ഇവിടെ 8 ടോപ്പിക്കേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് LDC പരീക്ഷയും LGS പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ആ സിലബസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ നമുക്ക് LGS പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടില്ല. എന്നിരുന്നാലും പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബറിനും നവംബറിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ആ 3 മാസത്തിൻ്റെ ഏതെങ്കിലും ഉള്ളിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ഈ തന്നിരിക്കുന്ന സിലബസ് അത്രയ്ക്കധികമൊന്നുമില്ല, നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി 8 മാസം നല്ലോണം ഉണ്ട്. അപ്പോൾ ആ 8 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ സിലബസ് മുഴുവൻ കവർ ചെയ്യാനും പിന്നെ ഒരു 5 മാസം പഠിക്കാനെടുക്കുക. പിന്നെ 3 മാസം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യലും പ്രാക്ടീസ് ചെയ്യലും. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും LGS നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ, അത് മാത്രമല്ല തുടക്കത്തിൽ 3000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ജോലിയിൽ കയറിപ്പറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രമോഷൻ സാധ്യതകളും നല്ലോണമുണ്ട്. അപ്പോൾ ഈ വേരിയസ് LGS പരീക്ഷ നിങ്ങൾ എങ്ങനെയായാലും നേടിയെടുക്കാൻ ഉറച്ച തീരുമാനമെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പപ്പോൾ വരുന്നത്. പിന്നെ ലൈക്ക് ചെയ്യുക, മാത്രമല്ല കൂടെയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.